കേരളത്തിൻ്റെ നെല്ലറയായ പാലക്കാട് കടലിരുമ്പുന്നതുപോലെയാണ് ജനം സദസ്സിലേക്ക് പ്രവഹിച്ചത് കർഷകരും കർഷക തൊഴിലാളികളും യുവാക്കളും സ്ത്രീകളും കുട്ടികളും വ്യവസായികളും ഉൾപ്പെടെ നാടാകെ ഒരു മനസ്സോടെ ഒന്നിക്കുമ്പോൾ പിറന്നത് ജനമുന്നേറ്റത്തിൻ്റെ പുതു തന്നെയാണ് നവകേരളത്തിനായി ജനങ്ങളിലേക്ക് ഇറങ്ങിയ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നൽകുന്ന പ്രതീക്ഷ അവർക്ക് വാനോളമാണ് ആശങ്കയും നിർദ്ദേശങ്ങളും പങ്കുവച്ച് നവകേരള സദസ്സിനെ സമ്പന്നമാക്കുന്നതും അഭൂതപൂർവ്വമായ ജനപ്രവാഹം തന്നെയാണ് കൊടി നിറങ്ങൾക്കപ്പുറം നാടിൻ്റെ നന്മയാണ് അണിചേരുന്നവരുടെ മനസ്സിലുള്ളത് വേലയ്ക്കും പൂരത്തിനും പേരുകേട്ട പാലക്കാടൻ മണ്ണ് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വരവ് ഉത്സവമാക്കി മാത്രമല്ല ഓരോ ദിവസവും സംവാദാത്മകമായ ജനശ്രദ്ധ ഏറുകയാണ് പന്ത്രണ്ട് മണ്ഡലങ്ങളിലെയും സ്വീകരണം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു സദസ്സന്റെ മാറ്റു കുറയ്ക്കാൻ ആരോപണവും ആക്ഷേപവുമായി എത്തുന്നവർക്കുള്ള ജനങ്ങളുടെ മറുപടിയാണ് യാത്രയിലുടനീളം കണ്ടത് യു ഡി എഫിൻ്റെ വിലക്ക് വകവയ്ക്കാതെ കോൺഗ്രസും മുസ്ലിം ലീഗും നേതാക്കൾ സദസ്സിനെത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു ഡി സി സി പ്രസിഡൻറ്റും എം എൽ എയുമായിരുന്ന എ വി ഗോപിനാഥ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തത് ശ്രദ്ധേയമായി ബി ഡി ജെ സംസ്ഥാന സെക്രട്ടറിയും പങ്കുചേർന്നു അതിൽ കെ പി സി സി വിലക്ക് വകവയ്ക്കാതെ കോൺഗ്രസ് ഭരിക്കുന്ന പെരിങ്ങോട്ട് കുറിശി പഞ്ചായത്ത് സദസ്സിൻ്റെ ചെലവിലേക്കായി ലക്ഷം രൂപ നൽകി പ്രതിപക്ഷ എം എൽ എ വിട്ടുനിന്നിട്ടും പാലക്കാടും മണ്ണാർക്കാടും മണ്ഡലം സദസ്സിൽ എത്തിയത് വൻ ജനസഞ്ചയമായിരുന്നു കർഷകരുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉറപ്പ് നൽകിയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പാലക്കാട് വിട്ടത് സാങ്കേതിക പ്രശ്നങ്ങൾ മറികടന്ന് നെൽകർഷകർക്ക് സംഭരണ തുക വേഗത്തിൽ നൽകുമെന്ന് മുഖ്യമന്ത്രിയും ഭക്ഷ്യമന്ത്രിയും പറഞ്ഞത് കർഷകർക്ക് ആശ്വാസം പകർന്നു അവർ ഇരുകൈയും നീട്ടിയാണ് അതിനെ ആ വാഗ്ദാനത്തെ സ്വീകരിച്ചത് തമിഴ് ഭാഷ ന്യൂനപക്ഷത്തിന് പ്രത്യേക പരിഗണന നൽകുന്നതും അതിഥി തൊഴിലാളികളുടെ പ്രശ്നങ്ങളും ഉൾപ്പെടെ അവിടെ ചർച്ചയായി ആദിവാസി ക്ഷേമ പദ്ധതികളും പട്ടികജാതി ക്ഷേമ പദ്ധതികളും സദസ്സ് വിലയിരുത്തി കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി നിളയുടെ തീരങ്ങളിലെ കലാരൂപങ്ങളുടെ സംരക്ഷണം വിനോദസഞ്ചാര സാധ്യതകൾ തുടങ്ങിയവയും സദസ്സിന് മുന്നിലെത്തി സ്വന്തമായൊരു വീടെന്ന് സദസ്സിലെത്തിയ അറുപത് കാരിയായ ദുർഗേശ്വരിയുടെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല മൂന്ന് നേരം ഭക്ഷണം കിട്ടുമോ എന്ന് പോലും അറിയാതെയായിരുന്നു അവരുടെ ജീവിതം എന്നാൽ ദുർഗേശ്വരിക്ക് എൽ സർക്കാർ തണലായി ആദ്യം പക്ഷേ കിറ്റും സൗജന്യ ചികിത്സയും നൽകി റേഷൻ കാർഡ് ഉൾപ്പെടെ അടിസ്ഥാന രേഖകൾ നൽകി ഇപ്പോൾ ചിറ്റൂരിലെ നവകേരള സദസ്സിലെ ജനസഞ്ചയത്തെ സാക്ഷിയാക്കി വീടിൻ്റെ താക്കോൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈമാറി പെരുമാറ്റി പഞ്ചായത്തിലെ നെല്ലിമേട് സരളപ്പതി സ്വദേശി ദുർഗേശ്വരിക്ക് അതിദരിദ്ര വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയതാണ് സർക്കാർ വീട് നിർമ്മിച്ചത് ലൈഫ് ഭവന പദ്ധതി ഉൾപ്പെടുത്തി നാലു മാസം കൊണ്ട് വീട് പൂർത്തിയാക്കി ഇതുകൂടാതെ ദുർഗേശ്വരിക്ക് സ്ഥിര വരുമാനത്തിനായി ലോട്ടറിക്കട കൂടി ഒരുക്കി കൊടുക്കുകയാണ് സർക്കാർ പെരുമാറ്റി പഞ്ചായത്തിൽ നാൽപ്പത്തഞ്ച് അതിദരിദ്രരെയാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇതിൽ മൂന്ന് പേർക്കാണ് വീടിൻ്റെ ആവശ്യകത ആദ്യ വീടാണ് ദുർഗേശ്വരിക്ക് സമ്മാനിച്ചത് ശേഷിക്കുന്ന രണ്ട് വീടിൻ്റെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു വീട് കിട്ടുമെന്നറിഞ്ഞപ്പോൾ ആദ്യം വിശ്വസിച്ചില്ല ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സഹായമായി കൂടെ നിന്നു കാലിന് നീരുവെന്ന് നടക്കാനൊട്ടും വയ്യ മൂന്നു വടിയാണ് സഹായം വീൽചെയറിൻ്റെ സഹായത്തോടെയാണ് വേദിയിലെത്തിയത് മുഖ്യമന്ത്രിക്കും സർക്കാരിനും നിറകണ്ണുകളോടെ ദുർഗേശ്വരി നന്ദി പറഞ്ഞു പാലക്കാട് ജില്ലയിലാകെ അറുപത്തോരായിരത്തി ഇരുന്നൂറ്റി നാല് നിവേദനങ്ങൾ ലഭിച്ചു ഇക്കാര്യത്തിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ നടപടി ഉണ്ടാകും അതിനുശേഷമാണ് ഇന്നലെ രാത്രിയിൽ സദസ് തൃശ്ശൂരിലേക്ക് കടന്നത് ഇനി മൂന്ന് നാൾ തൃശ്ശൂരിൻ്റെ ഹൃദയത്തുടുപ്പുകൾ തൊട്ടറിഞ്ഞുള്ള യാത്രയാണ് കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക